മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത് ക്യാരറ്റും ശർക്കരയും വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് കേട്ടോ. സാധാരണ നമ്മളെല്ലാവരും പുഡിംഗ് ഉണ്ടാക്കുന്നതാണ്, പക്ഷെ പുഡിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അധികവും പഞ്ചസാരയായിരിക്കുമല്ലേ. എന്നാൽ നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടും ഹെൽത്തി ആയിട്ടുമാണ് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിൽ നമ്മൾ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത തന്നെയാണ് ഈ ഒരു പുഡിംഗിന്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് 1/4 kg ക്യാരറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. വെന്ത് വന്നതിന് ശേഷം നമുക്കിത് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അത് തന്നെയാണ് ഇത് വെന്തതിൻ്റെ പരുവ കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് അരച്ചെടുക്കണം. ചെറിയൊരു ചൂടിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ അരഞ്ഞു കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ചൂടിലാകുമ്പോൾ ചെറിയൊരു ചൂട് കേട്ടോ, ആകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് അരഞ്ഞു കിട്ടോളും. ഇതിൻ്റെ കൂടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 cup നമുക്കിതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ല പോലെ അരച്ചെടുക്കുക. തേങ്ങാപ്പാലിൽ തന്നെ അരച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാലും കട്ടയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിവിടെ ഇതൊന്ന് അരിച്ചെടുക്കും കൂടെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 ശർക്കരയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1/4 cup മാത്രമേ വെള്ളം ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കിത് ഒന്ന് ഉരുക്കിയെടുത്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ. തണുത്തതിന് ശേഷമാണ് നമ്മളിത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടോടുകൂടി ഒഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പുഡിംഗിലേക്ക് നമ്മൾ എടുക്കുന്ന തേങ്ങാപ്പാലിൻ്റെ അളവ് 2 cup നല്ല കട്ടിയുള്ള 2 cup തേങ്ങാപ്പാൽ. ഇതിൽ നമ്മൾ 1 cup തേങ്ങാപ്പാൽ നേരത്തെ ക്യാരറ്റ് അരച്ചെടുത്ത സമയത്ത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന 1 cup തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 1/2 cup കോൺഫ്ലോറാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ നമ്മളിത് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അടുക്കി പിടിക്കാത്ത ടൈപ്പുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം കൈ എടുക്കാണ്ട് വേണം ഇത് ഇളക്കിയെടുക്കാനായിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ നിങ്ങളിത് കുറുക്കിയെടുക്കരുത്. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ നിങ്ങൾ ഇത് കുറുക്കിയെടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ആ ഒരു കോൺഫ്ലവറിൻ്റെ രുചി ഉണ്ടല്ലോ അതങ്ങനെ പച്ചയായിട്ട് കിടക്കും. അതുകൊണ്ടാണ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം ഇത് നമ്മൾ കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പരുവ എത്തുന്ന സമയത്ത്, അതായത് ഏകദേശം കുറുകി വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ 1 tbsp ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടർ ഇല്ലാന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. ബട്ടർ ഇല്ലാതെ നമുക്കിത് തയ്യാറാക്കാം. പക്ഷേ ഇതിന് പകരം ഒരിക്കലും നിങ്ങൾ നെയ്യ് ചേർക്കരുതെന്ന് മാത്രം കേട്ടോ. കാരണം ഈ ഒരു ക്യാരറ്റിലേക്ക് ബട്ടറാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ നിങ്ങൾ ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ വേണ്ട, അത് ഒഴിവാക്കാം. ഈ ഒരു പരുവം എത്തുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ബട്ടർ തടവി കൊടുക്കുന്നുണ്ട്. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ഞാൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ തന്നെ ഇത് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് അതിൻ്റെ താഴെയായിട്ട് ഞാൻ കുറച്ച് ബദാം നുറുക്കിയത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നമ്മുടെ ഓപ്ഷനലാണ്, ഒന്നുമില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ട്, അതായത് ഏതെങ്കിലും നട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്യാരറ്റിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം, ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 3 മുതൽ 4 മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റായി കിട്ടുന്ന ഒരു പുഡിംഗ് ആണിത്. അത് സെറ്റായതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് കൊടുപ്പിച്ചാൽ മതി. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തിയെടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിംഗാണ്. നമ്മൾ ക്യാരറ്റും അതുപോലെ ശർക്കരയും വെച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കിയെടുത്തത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി പുഡിംഗാണ്. ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.